നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ഹിന്ദു സംസ്കാരത്തിന്റെയും ഇന്നത്തെ സ്ഥിതി എന്താണ്? ഈശ്വരന്മാരുടെ വക്കീൽ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഈ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നോക്കൂ, ഇത് ദേവിയുടെ ശ്രീകോവിലാണ് ഈ കാണുന്നത്. അപ്പം ശ്രീകോവിലിന് ചുറ്റും നാലമ്പലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ദേവിയുടെ മുൻഭാഗത്തെ നാലമ്പലം. അത് കഴിഞ്ഞ് ചുറ്റി വന്ന് പുറകിലൂടെ വന്ന് നാലമ്പലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നാലമ്പലം ഇപ്പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് കാണിച്ചു തരാം. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നാലമ്പലം അവിടെ വന്നങ്ങ് മുറിഞ്ഞിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു മതിൽ കാണാം. അപ്പോൾ നാലമ്പലം അവിടെ ഇല്ല, അത്രയും ഭാഗത്ത് നാലമ്പലം ഇല്ല. അപ്പോൾ നാലമ്പലം ചുറ്റിയുള്ള പ്രദക്ഷിണം നമുക്ക് നിർബന്ധമാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം നാലമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണത്തിന് മാർഗമില്ല. കാണിച്ചു തരാം, കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും ഈ പൊളിഞ്ഞു കിടക്കുന്ന നാലമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കോളൂ. അതായത് ഈ നാലമ്പലം പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് മതിൽ കണ്ടോ? അതായത് നാലമ്പലം നിൽക്കേണ്ട ഭാഗത്താണ് ഈ മതിൽ. നാലമ്പലം ചുറ്റി പ്രദക്ഷിണം വയ്ക്കാൻ മാർഗമില്ല, കാരണം ആ മതിലാണ്. തൊട്ടപ്പുറത്തെ ആ പറമ്പ് കാണുന്നത് പോക്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൈവശമാണിപ്പം. അതായത് ഇത് 47 സെൻറ്റ് നീക്കിയിരിപ്പ് ഭൂമി, അതായത് ക്ഷേത്രഭൂമി എന്ന റവന്യൂ റെക്കോർഡ്സുള്ള ക്ഷേത്രാങ്കണത്തിൻ്റെ ഭാഗം, അതായത് ദേവിയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ആ ഭാഗമാണ് മതിൽ കെട്ടിത്തിരിച്ച് ദാ ഇപ്പം പോക്കർ സാഹിബിൻ്റെ കയ്യിൽ ഉള്ളത്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിങ്ങളുടെ അവസ്ഥ മലബാറിലെ, അല്ല മലപ്പുറത്തെ. ഈ സ്വാമിയാർ മഠത്തിന്റെ തൊട്ടടുത്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മകനാണ് പോലും അവിടെ താമസിക്കുന്നത്. അതായത് ഈ നമ്മുടെ ഇതെല്ലാം ഈ കാണുന്ന ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഇതെന്ന് പറയുന്ന നമ്മുടെ ഒട്ടുവരയോട് ചേർന്നിരിക്കുന്ന അതാണ്ട് ആ ലൈറ്റ് കണ്ടോ? അവിടെ ലൈറ്റ് കണ്ടില്ലേ ദൂരെ? അപ്പൊ സ്വാമിയാർ മഠത്തിനോട് അല്ല, നമ്മുടെ ഊട്ടുവരയോട് സ്വാമിയാർ മഠമാണ്. അവിടെ താമസിക്കുന്നത് ഈശ്വരത്ത് ജബ്ബാർ, ഈശ്വരത്ത് ജബ്ബാർ. അപ്പം സ്വാമിയാർ മഠത്തിൽ ബീരാൻ, ഈശ്വരത്ത് ജബ്ബാർ, വെളിത്തടത്ത് ആരാ ഉണ്ണീൻ ഹാജി, ഭയങ്കര മതകരത്താണ് കേട്ടോ. ആ ഒരു ഈശ്വരം സ്വാമിയാർ മഠം, അമ്പലംകണ്ടി ഹംസബാബു. നമ്മുടെ അമ്പലംകണ്ടി എന്ന് പറഞ്ഞാല് ഇവിടെ ഈ പിന്നെ നികുതി ഒഴിവാക്കിയ നികുതി നീക്കിയ ഭൂമി, അതായത് ക്ഷേത്രഭൂമി അമ്പലക്കണ്ടി എന്നാണ് പറയുന്നത്. അപ്പം ആ ക്ഷേത്രഭൂമി 1 ഏക്കർ അല്ല 94 സെന്റ് ഉണ്ട്. അത് ക്ഷേത്രം ഇരിക്കുന്ന ക്ഷേത്ര ഇരിപ്പ് ഭൂമി തന്നെ നീക്കിയ ഭൂമി ഉണ്ട്. അതിനകത്ത് 47 സെന്റിലാണ് നമ്മുടെ പോക്കർകുട്ടി മതിൽ കെട്ടി എടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ അമ്പലക്കണ്ടി. എന്തോ പേര് അമ്പലക്കണ്ടി? അല്ല അമ്പലക്കണ്ടി പേര് പറഞ്ഞെന്താ? അമ്പലക്കണ്ടി ഹംസ. എന്തായാലും കൊള്ളാം. അപ്പൊ അവിടെ ഇത് സ്വാമിയാർ മഠം, മഠസ്വാമിയാറിന്റെ, അതായത് ഇവിടെ പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉള്ള സ്ഥലമാണെങ്കിലും ആ മഠത്തിൽ ഇപ്പൊ താമസിക്കുന്നത് ഒരു മുസ്ലിയാരാണ്. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്നത് മഠത്തിൽ ബീരാൻ, അദ്ദേഹം മരിച്ചുപോയെന്നാണ് പറയുന്നത് അടുത്തിടയ്ക്ക്. അപ്പൊ മഠത്തിൽ ബീരാൻ എന്നാലോചിച്ച് നോക്കണേ, മഠത്തിൽ സ്വാമിയാർക്ക് വരെ മഠത്തിൽ മുസ്ലിയാർ. ഇതാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ. ഇങ്ങോട്ട് തന്നെ എന്റെ മുഖത്തേക്ക്. ഇത് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഊട്ടുവരയാണ്. അപ്പൊ ഈ ഊട്ടുവരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ഊട്ടുവരയുടെ
ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പോ ഇതിന്റെ ക്ഷേത്രത്തിന്റെ അതിരാണ്. ഈ അതിരിനെ അപ്പുറത്തോട്ട് കാണുന്ന അവിടെ ഒരു ദൂരെ ലൈറ്റ് കാണുന്നുണ്ടോ? ആ ലൈറ്റ് കാണുന്ന സ്ഥലം, ആ ലൈറ്റ് കാണുന്ന സ്ഥലം സ്വാമിയാർ മഠം എന്ന് പറയും. അതായത് ഇവിടെ പൂജിക്കാനുള്ള തിരുമേനിമാർക്ക് താമസിക്കാനുള്ള സ്ഥലം സ്വാമിയാർ മഠം. പക്ഷെ ഇപ്പൊ താമസിക്കുന്ന ഒരു മുസ്ലിയാരാണെന്നേ ഉള്ളൂ. മലപ്പുറത്തെ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ഒട്ടനേകം ക്ഷേത്രങ്ങൾ ഇതുപോലെ പാശ്ചാത്യരുടെ ആക്രമണത്താൽ, കടന്നുകയറ്റത്താൽ തകർക്കപ്പെട്ടിട്ടുണ്ട്, കയ്യേറിയിട്ടുണ്ട്. അതിനെ തിരിച്ചു പിടിക്കാൻ ഹിന്ദു സംഘടനകൾ ഒന്നാകെ ഇറങ്ങി തിരിച്ചാലേ മതിയാവുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.